കമ്പ്യൂട്ടറും മൊബൈലിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് വായനയെ ഒഴിവാക്കാൻ നമുക്കാകില്ല. കാരണം വായന എന്നത് മധുനുകരുന്ന ഒരു അനുഭവം കൂടിയാണ്. ആ വായനയെ എന്താണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വളയും വായിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ വായന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണിൻ്റെയും വരവോടുകൂടി വായനാശീലം കുറഞ്ഞ ഒരു തലമുറയ്ക്ക് ശ്രദ്ധേയമാകുന്ന ഒരു പുസ്തകോത്സവത്തെ പരിചയപ്പെടാം. സാഹിത്യ പ്രവർത്തക സംഘം നാഷണൽ ബുക്ക് സ്റ്റോളിൻ്റെ നേതൃത്വത്തിലാണ് ഓണം പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. വിവരങ്ങളിലേക്ക്. കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ നടക്കുന്ന പുസ്തകോത്സവം പുസ്തകപ്രേമികൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ്. പുസ്തകങ്ങൾ വില കുറച്ചിവിടെ നിന്നും ലഭിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല വീടെന്ന് പറയുന്നത് ചെറിയ ഹോം ലൈബ്രറിയുള്ളതാണ്. നമ്മൾ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന സംശയങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യം, സംശയം നിങ്ങൾ ആരുടെ പ്രത്യക്ഷം ചോദിക്കുക, എന്തൊരു സംശയം ഉണ്ടായിരുന്ന ഒരാളോ അതിനെ ചോദിക്കായിരുന്നു. അയാൾക്കിന് അറിയില്ല, അയാൾക്കിന് അറിയില്ലെങ്കിലും അയാൾ പറയും എന്നോട് പിള്ളേങ്കിലും ചോദിച്ചായിരുന്നു വേറെ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ അതിനേക്കാൾ നല്ല സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, ഞാൻ എങ്ങനെ ചെയ്യാത്തത്. രാവണ്ണിയുടെ മറ്റ് ദേശത്തെ കൈയെഴുത്തുകൾ എന്ന കവിതാ സമാഹാരം, എം മുകുന്ദന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്നീ പുസ്തകങ്ങൾ എം മുകേഷ് MLA പ്രകാശനം ചെയ്തു. പുസ്തകോത്സവത്തിൽ NBS പുസ്തകങ്ങൾക്ക് 10 മുതൽ 50% വരെയും മറ്റുള്ള പുസ്തകങ്ങൾക്ക് 10 മുതൽ 20% വരെയും വിലക്കിഴിവ് ലഭിക്കും. കൂടാതെ NBS ബുക്ക് ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ 500 രൂപ വീതം 10 പ്രതിമാസ തവണകളായി അടക്കുകയാണെങ്കിൽ 7500 രൂപ മുഖവിലയ്ക്കുള്ള പുസ്തകങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവം ഈ മാസം 27 സമാപിക്കും. കേരളാവിഷൻ ന്യൂസ്, കൊല്ലം.